കണ്ണൂർ വിസിയെ പുറത്താക്കിയ സുപ്രീംകോടതി വിധി സർക്കാരിന്റെ മുഖത്തേറ്റ കനത്ത അടിയാണ് പുനർനിയമനത്തിനുള്ള മുഴുവൻ സമ്മർദ്ദവും ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നായിരുന്നുവെന്ന് ഗവർണർ പറഞ്ഞു ബാഹ്യ ഇടപെടൽ ഉണ്ടായി എന്ന കോടതി വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിക്ക് തുടരാൻ എന്നത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടതെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു so it was not education minister it was the legal advisor of the chief minister who brought that letter to me all the pressure came from the office of the chief minister after this scathing verdict that you are interfering you are bringing pressure on the governor you are not allowing him to function in a normal manner നവകേരള സദസ്സിന്റെ സർക്കാരിനെ നടുക്കടലിലാക്കുന്നതാണ് സുപ്രീം കോടതി വിധി പ്രതിപക്ഷം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുമ്പോഴാണ് ഗവർണർ മുഖ്യമന്ത്രിയെ തന്നെ ലക്ഷ്യമിടുന്നത് പുനർനിയമനം നടത്തിയ ഗവർണർക്കെതിരെയും കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ട് പക്ഷേ നിയമവിരുദ്ധമെന്ന ബോധ്യത്തിൽ നിയമനത്തിൽ ഒപ്പിട്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം മൂലമെന്ന് പറഞ്ഞ് എല്ലാം മുഖ്യമന്ത്രിയിലേക്ക് തിരിക്കുന്നു ഗവർണർ സ്വന്തം നാട്ടുകാരനായതുകൊണ്ട് ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനത്തിന് പിണറായി വിജയൻ സമ്മർദ്ദമുണ്ടാക്കിയെന്ന് നേരത്തെ തന്നെ ഗവർണർ പറഞ്ഞതാണ് അന്ന് ഗോപിനാഥ് രവീന്ദ്ര

ഹർജിക്കാർ ചോദ്യം ചെയ്ത പ്രായപരിധി പുനർനിയമനങ്ങൾക്കപ്പുറം സർക്കാർ നടിയായ വിധിക്കും കാരണം രാജ്ഭവൻ ഉന്നയിച്ച ബാഹ്യസമ്മർദ്ദ വിശദീകരണം ഇന്നലെ ബില്ലുകളിലെ കാലതാമസത്തിന് സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടിയേറ്റ ഗവർണർ ഇന്നത്തെ വിധി സർക്കാരുമായുള്ള തുടർപോരിൽ മികച്ച ആയുധമാക്കും കണ്ണൂർ വി സി പുനർനിയമനത്തിലെന്നപോലെയുള്ള സർക്കാർ ഇടപെടലും താൽപ്പര്യവുമാണ് തന്റെ ഭരണഘടനാ ബാധ്യത നിറവേറ്റുന്നതിലെ തടസ്സമെന്ന വാദമാകും ഇനി ആരിഫ് മുഹമ്മദ് ഖാൻ ഉയർത്തുക കണ്ണൂർ വി സി നിയമനത്തിൽ ആർ ബിന്ദുവിനെതിരായ സ്വജനപക്ഷപാത കേസ് നേരത്തെ ലോകായുക്ത തള്ളിയിരുന്നു പക്ഷേ ഇപ്പോൾ ബാഹ്യ ഇടപെടൽ എന്ന സുപ്രീം കോടതി വിമർശനം മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും മുന്നിലെ വലിയ വെല്ലുവിളി